നാളികേരത്തിൻ്റെ നാടാണ് കേരളം. മനുഷ്യജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും തെങ്ങിൽ നിന്ന് ലഭിക്കുന്നതിനാൽ തെങ്ങിനെ നാം കൽപ്പവൃക്ഷം എന്ന് വിളിക്കുന്നു. കേരളത്തിലെ അതിപ്രാചീന കൃഷി സമ്പ്രദായങ്ങളിൽ ഒന്നാണ് തെങ്ങ് അധിഷ്ഠിത സമ്മിശ്ര കൃഷി. തെങ്ങിൻ തൈ നട്ട് ആദ്യ 8 വർഷം തെങ്ങിൻ തോപ്പിൽ വളരെയധികം സൂര്യപ്രകാശം നിലത്ത് പതിക്കുന്ന സ്ഥിതിവിശേഷമാണ് കാണുക. ഈ കാലയളവിൽ അധിക സൂര്യപ്രകാശം ആവശ്യമുള്ള വാർഷിക ദ്വൈവാർഷിക ഇടവിളകൾ കൃഷി ചെയ്യാം. ഉദാഹരണത്തിന് മധുരക്കിഴങ്ങ്, പയർ, വിവിധ ഇനം പച്ചക്കറികൾ, പപ്പായ, കുറുത്തിച്ചക്ക എന്നിവ ഇടവിളയായി കൃഷി ചെയ്യാം. 8 മുതൽ 25 വർഷം പ്രായമായ തെങ്ങും തോപ്പിൽ നിലത്ത് പതിക്കുന്ന സൂര്യപ്രകാശം കുറവായിരിക്കും. ആയതിനാൽ ഈ കാലയളവിൽ പരിമിതമായ സൂര്യപ്രകാശം കാര്യക്ഷമമായി വിനിയോഗിക്കാൻ കഴിവുള്ള ഇടവിളകളാണ് അനുയോജ്യം. ഉദാഹരണത്തിന് കുരുമുളക്, കൊക്കോ, ജാതി എന്നിവ ഇടവിളയായി കൃഷി ചെയ്യാം. 25 വർഷം പ്രായം കഴിഞ്ഞ തെങ്ങും തോപ്പിൽ ഉയരമുള്ള തെങ്ങുകളുടെ ഇടയിലൂടെ ധാരാളം സൂര്യപ്രകാശം നിലത്ത് പതിക്കുന്നു. തെങ്ങിൻ്റെ വേരുകൾ കടഭാഗത്ത് നിന്ന് 2 മീറ്റർ വിസ്തൃതിയുള്ള സ്ഥലം മാത്രമേ ഫലപ്രദമായി ഉപയോഗിക്കുന്നുള്ളൂ. ഈ കാലയളവിൽ വ്യത്യസ്ത കാലദൈർഘ്യവും ഉയരവും വേരുഘടനയുമുള്ള വിളകൾ ഒത്തൊരുമിച്ച് ഇടവിളയായി കൃഷി ചെയ്യുന്ന ബഹുനില കൃഷി സമ്പ്രദായമാണ് അനുയോജ്യം. ഉദാഹരണത്തിന് വിവിധ ഇനം പച്ചക്കറികൾ, സുഗന്ധവിളകൾ, ഔഷധസസ്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, കിഴങ്ങുവിളകൾ, തീറ്റപ്പുല്ല് എന്നിവ ഇടവിളയായി കൃഷി ചെയ്യാം. പ്രകൃതി വിഭവങ്ങളായ ജലം, പോഷകമൂലകങ്ങൾ, സൂര്യപ്രകാശം എന്നിവയുടെ ഫലപ്രദമായ ഉപയോഗം ബഹുനില കൃഷിയിലൂടെ സാധിക്കും. തെങ്ങ് അധിഷ്ഠിത സമ്മിശ്ര കൃഷി സമ്പ്രദായത്തിൽ തെങ്ങും തോപ്പിൽ തന്നെ വളർത്തു പക്ഷികൾക്കും മൃഗങ്ങൾക്കും പരിപാലനവും പാർപ്പിടവും ഒരുക്കാം. പകൽ സമയങ്ങളിൽ വളർത്തു മൃഗങ്ങളെ തെങ്ങും തോപ്പുകളിൽ മേയുന്നതിന് അനുവദിക്കാം. വളർത്തു മൃഗങ്ങൾക്ക് ആവശ്യമായ അസോള തെങ്ങും തോപ്പിൽ തന്നെ കൃഷി ചെയ്യാം. ഇവിടെ ഒരുക്കുന്ന തേനീച്ച കൂടുകൾ വിളകളിലെ പരാഗണത്തിന് സഹായിക്കുന്നു. തെങ്ങിൻ തോപ്പിലെ ചാലുകൾ, കുളങ്ങൾ, പടുതാക്കുളങ്ങൾ എന്നിവ മത്സ്യകൃഷിക്കായി ഉപയോഗിക്കാം. തിലോപ്യ, കട്ട്ല, റോഹു, മൃഗാൾ തുടങ്ങിയ മത്സ്യങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വിളകളുടെയും വളർത്തുമൃഗങ്ങളുടെയും അവശിഷ്ടങ്ങൾ പുനർചംക്രമണം ചെയ്യുന്നതിനായി വെർമിക്കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കാം. തെങ്ങുകൾക്കിടയിൽ ഉദ്യാനവും ഇരിപ്പിടങ്ങളും മറ്റും സ്ഥാപിക്കുന്നത് കർഷകർക്ക് മാത്രമല്ല സന്ദർശകർക്കും ഏറെ ആസ്വാദ്യകരമാകും. തെങ്ങിൻ തോപ്പുകളിൽ തന്നെ പോളിഹൗസുകൾ നിർമ്മിച്ച് പച്ചക്കറി വിളകൾ കൃഷി ചെയ്യാം. ജലസേചനത്തിനായി തിരിനന, തുള്ളിനന തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. സംരക്ഷണ കൃഷിയിലെ വിവിധ തത്വങ്ങൾ ഈ കൃഷിരീതിയിലൂടെ നടപ്പിലാക്കാം. ഉദാഹരണത്തിന് മണ്ണ് അധികം ഇളക്കാതിരിക്കുക എന്ന തത്വം കുരുമുളകിൻ്റെയും ജാതിയുടെയും ചുവട്ടിൽ നടപ്പിലാക്കാം. അതുപോലെ പയറുവർഗ വിളകൾ കൃഷി ചെയ്യുന്നതിലൂടെ മണ്ണിന് പുതയിടുക എന്ന തത്വം സാധ്യമാകാം. മാത്രമല്ല വിഭിന്നമായ വിളകൾ കൃഷി ചെയ്യുക എന്ന തത്വം ബഹുനില കൃഷിയിലൂടെ സാധ്യമാകുന്നു. തെങ്ങ് അധിഷ്ഠിത സമ്മിശ്ര കൃഷി രീതി ഏവർക്കും ആവർത്തിക്കാവുന്ന ഒരു സുസ്ഥിര കൃഷിയുടെ മാതൃകയാണ്. തെങ്ങ് അധിഷ്ഠിത സമ്മിശ്ര കൃഷി രീതി ലഭ്യമായ കൃഷിഭൂമിയിൽ നിന്ന് പരമാവധി ഉൽപ്പന്നം ഉറപ്പാക്കുന്നു. സുസ്ഥിര കൃഷിക്ക് ഏറെ സഹായകരമാവുന്ന ഇത്തരം കൃഷിരീതി കൂടുതൽ പ്രാധാന്യം നാം നൽകേണ്ടതാണ്.